കേരളത്തിലെ സമന്വിത വിദ്യാഭ്യാസ വിചക്ഷണനും മുൻ എം ജി വി സിയുമായ ഡോക്ടർ സുരേഖ് തോമസിനെ കിടങ്ങൂർ കുഞ്ഞൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ആചാര്യ സത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലാ സെന്റ് തോമസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന ഗുരുവന്ദന പരിപാടി മുൻ മന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കേരളത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആർ വി തോമസ് സാറും ആ കുടുംബവും കേരളം കടപ്പെട്ടിരിക്കുന്ന കുടുംബവും വ്യക്തിത്വങ്ങളുമാണ്. കേരളത്തിന് ഒരിക്കൽ കേരളത്തിന് ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഓർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പേരാണ് ആർ വി തോമസ് സാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ ആ പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദേശീയ സ്വഭാവത്തെ എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ചിന്തകളും വീക്ഷണങ്ങളും എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ശ്രീ തോമസ് സാറിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരും ആയിരക്കണക്കിന് സഹപ്രവർത്തകരും ഉള്ള ഒരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഇന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി കിടങ്ങൂർ ആദരിക്കാനുള്ള തീരുമാനമെടുത്തത് ഏറ്റവും നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. തോമസ് ചാഴിക്കാട് നമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ഒരു ചടങ്ങ് ഞാൻ ഗുരുവിനെ വന്ദിക്കാൻ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്, ഗുരുക്കന്മാരെ വന്ദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗുരുവന്ദനം ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ എൻ്റെ സുഹൃത്ത് വി പി നമ്പൂതിരി സജീവിനെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുക. ഇതൊരു ഗുരുകുല വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുക. ഗുരുകുലത്തിൻ്റെ കാലത്ത് ഗുരുവിൻ്റെ മുമ്പിൽ വന്ദിച്ച്, ഗുരുവിൻ്റെ മുമ്പിൽ പ്രണാമം ചെയ്ത്, ഗുരുവിനെ ആരാധിച്ച്, ഗുരുവിൽ നിന്ന് ജ്ഞാനം തേടുന്ന സംസ്കാരമുണ്ടായിരുന്നുവെങ്കിൽ അതേ കാലഘട്ടത്തിലേക്ക് നമ്മെ എത്തിച്ച ഒരു ചടങ്ങായി ഈ ചടങ്ങിന്. യോഗത്തിൽ മോനിസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു. മണി സി കപ്പൻ എം എൽ എ ഡോക്ടർ സുരേഖ് തോമസിനെ പൊന്നാണി അണിയിച്ച് ആദരിച്ചു. പാലയിലെ ആർമി കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ സ്പീക്കറുമായിരുന്ന പാലയുടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ആർ ബി സാറിന്റെ മകനായി ജനിച്ച് 80 വർഷക്കാലം നീണ്ടു നിന്ന ജീവിതത്തിൻ്റെ ഒരു മാതൃകാ അധ്യാപകനായി പ്രവർത്തിച്ച ചരികട പറഞ്ഞാൽ പണ്ട് ഇന്ത്യയിൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു നിലനിന്നത്. അന്ന് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്ന ഒരു പിതൃപുത്രം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമിതി ചെയർമാൻ സഞ്ജീവ് വി പി നമ്പൂതിരി, ഉപദേശക സമിതി അംഗം ഡോക്ടർ സാബു ഡി മാത്യു, രാജ ശ്രീകുമാർ വർമ്മ, ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യു, പ്രൊഫസർ ചാണ്ടി സക്രിയാസ്, സന്തോഷ് പാല, രാജു ആനിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. അധ്യാപന രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള അനുഭവ സമ്പത്ത് പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ സുരേഖ് തോമസ് മറുപടി പ്രസംഗം നടത്തി.